1843 June 20 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റോബർട്ട് പീലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എഡ്വാർഡ് റമണ്ട് പാർലമെന്റ് സ്ട്രീറ്റ് വെച്ച് കൊല്ലപ്പെടുന്നു. ഡാനിയൽ മക്നോട്ട് എന്ന ഒരാളായിരുന്നു കൊലപാതകി. ഏറെ പേരുടെ മുന്നിൽ വെച്ചാണ് കൊലപാതകം നടക്കുന്നത്. എന്നിട്ടും വിചാരണക്കൊടുവിൽ പ്രതി മക്നോട്ടൻ കുറ്റമുക്തനാക്കപ്പെടുന്നു. അയാളുടെ മാനസിക നില പരിഗണിച്ചായിരുന്നു അത്. ഗൗരവകരമായ മാനസിക പ്രശ്നമുള്ളവരെ കുറ്റകൃത്യങ്ങളുടെ ശിക്ഷയിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യുന്നതിന് കാരണമായ മക്നോട്ടൻ കേസിന്റെയും മറ്റു ചില പ്രധാന കേസുകളുടെയും കഥയാണ് ലോപോനിന്റെ ഈ എപ്പിസോഡ്. ആയിരത്തി 1813 സ്കോട്ട്ലൻഡിലാണ് ഡാനിയൽ മക്നോട്ടന്റെ ജനനം. മക്നോട്ടന്റെ പിതാവിന്റെ വിവാഹിതര ബന്ധത്തിലെ കുട്ടിയായിരുന്നു അയാൾ. അമ്മയുടെ മരണശേഷം പിതാവിന്റെ കുടുംബത്തിനൊപ്പമായിരുന്നു മക്നോട്ടന്റെ ജീവിതം. ആദ്യം പിതാവിന്റെ വർക്ക്ഷോപ്പിൽ സഹായിയായി, പിന്നീട് സ്വന്തമായി മരപ്പണിയുടെ ബിസിനസ്സും തുടങ്ങി. ബിസിനസ് നന്നായി കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ സാമൂഹ്യ വിഷയങ്ങൾ പഠിക്കാനും അയാൾ സമയം കണ്ടെത്തി. ഏതാണ്ട് നോർമലായി പ്രെഡിക്റ്റബിളായി പോയിക്കൊണ്ടിരിക്കുന്ന മക്നോട്ടന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് 1840s. സാമാന്യം വരുമാനം ഉണ്ടായിരുന്ന തന്റെ കച്ചവട സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റ് അയാൾ ഫ്രാൻസിലേക്ക് ട്രിപ്പ് പോകുന്നു. 1841 തന്നെ ടോറിസ് എന്ന കൺസർവേറ്റീവ് രാഷ്ട്രീയ കക്ഷിയുടെ ചാരന്മാർ പിന്തുടർന്ന് തന്നെ വേട്ടയാടുകയാണെന്ന് മക്നോട്ടൻ പരാതിപ്പെടുന്നുണ്ട്. പരാതിയിൽ കഴമ്പില്ലാത്തതിനാൽ പോലീസോ മക്നോട്ടന്റെ അടുപ്പക്കാരോ അയാളെ ഗൗനിക്കുന്നില്ല. എന്നാൽ മക്നോട്ടൻ തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും താൻ പോകുന്ന സ്ഥലത്തെല്ലാം ചാരന്മാർ തന്നെ പിന്തുടരുകയാണെന്നും വിശ്വസിച്ചു. തന്നെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റോബർട്ട് പീലിനെ വധിക്കാൻ അയാൾ തീരുമാനിക്കുന്നു. റോബർട്ട് പീലാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ എഡ്വാർഡ് റമന്റിനെ മക്നോട്ടൻ വധിക്കുന്നത്. റമന്റിന്റെ കൊലപാതകം നേരിട്ട് കണ്ട പോലീസ് കോൺസ്റ്റബിളാണ് മക്നോട്ടനെ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിൽ വെച്ച് മക്നോട്ടന്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു: എന്റെ നാട്ടിലെ ടൂറിസ്റ്റ് കക്ഷി എന്നെ ഇത് ചെയ്യാൻ നിർബന്ധിതമാക്കിയതാണ്. അവർ എന്നെ ഫ്രാൻസിലും ഇംഗ്ലണ്ടിലൊക്കെ പിന്തുടർന്നു. ഞാൻ ചെയ്യാത്ത തെറ്റിന് അവരെന്നെ പ്രതിയാക്കി. അവർ അധികാരത്തിലിരുന്ന് എന്നെ അവഹേളിക്കുകയാണ്. അവരുടെ ആഗ്രഹം എന്നെ വധിക്കുക എന്നതാണ്. മക്നോട്ടൻ തന്റെ ഡിലൂഷൻസ് ആദ്യമായല്ല പരസ്യമാക്കിയത്. കൊലപാതകത്തിന് മുമ്പ് പോലീസ് കമ്മീഷണറോട് വരെ അയാൾ പരാതി പറഞ്ഞിരുന്നു. വസ്തുത അതല്ലാത്തതിനാൽ മക്നോട്ടന്റെ മാനസിക നിലയെക്കുറിച്ച് അധികൃതർ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. വിചാരണ ഘട്ടത്തിൽ മക്നോട്ടന് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന ഡിഫൻസ് തന്നെയാണ് അഭിഭാഷകർ എടുത്തത്. മക്നോട്ടനെ പരിശോധിച്ച സൈക്കാട്രിസ്റ്റും കേസിലെ സാക്ഷിയുമായ ഡോക്ടർ എഡ്വാർഡ് തോമസ് മോൺറോ നൽകിയ മൊഴിയാണ് കേസിൽ നിർണായകമായത്. ഡോക്ടർ മോൺറോ പറഞ്ഞത്, മക്നോട്ടൻ കരുതുന്ന ഡിലൂഷൻസ് മക്നോട്ടന് റിയലായി തന്നെ തോന്നുന്നതാണ് എന്നാണ്. വർഷങ്ങളായി അയാളെ ഹോണ്ട് ചെയ്തിരുന്ന കാര്യമാണ് അയാളെ ടൂറിസ്റ്റ് കക്ഷിക്കാർ വേട്ടയാടുന്നത്. ആ ധാരണയിലാണ് അയാൾ കൊലപാതകം നടത്തുന്നത്. മക്നോട്ടന്റെ മാനസിക നില ബോധ്യപ്പെട്ട ജൂറി അയാളെ കുറ്റമുക്തനാക്കുകയും ജീവിതാവസാനം വരെ മാനസിക ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിധിന്യായം വലിയ കോളടക്കമാണ് ബ്രിട്ടന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത്. വധശ്രമങ്ങൾ നേരിട്ടിട്ടുള്ള വിക്ടോറിയ രാജ്ഞി മുതൽ ബ്രിട്ടന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എല്ലാം തന്നെ ഒരു കൊലപാതകിയെ കുറ്റമുക്തനാക്കിയതിനുള്ള തങ്ങളുടെ ആശങ്ക പങ്കുവച്ചു. ഒടുവിൽ ഹൗസ് ഓഫ് ലോർഡ്സ് മാനസികാസ്വാസ്ഥ്യമുള്ളവരെ കുറ്റമുക്തനാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ജഡ്ജസിനോട് ചോദിച്ചു. ഇതിന് ജഡ്ജസ് നൽകിയ മറുപടിയാണ് മക്നോട്ടൻ റൂൾ എന്നറിയപ്പെടുന്നത്. അതിങ്ങനെയാണ്: മറിച്ച് തെളിയിക്കപ്പെടുന്നത് വരെ ഏതൊരാളും മാനസികമായി സ്ഥിരതയുള്ള ആളായാണ് പ്രസ്യൂം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അയാൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് അയാൾ ഉത്തരവാദിയാണ്. മാനസികാസ്വാസ്ഥ്യം ഉണ്ടെങ്കിലും കുറ്റം ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിവുണ്ടെങ്കിൽ കുറ്റക്കാരനാകും. മാനസികാസ്വാസ്ഥ്യത്തിന്റെ എക്സംഷൻ ലഭിക്കണമെങ്കിൽ ചെയ്യുന്ന കാര്യത്തിന്റെ നേച്ചറോ പ്രത്യാഘാതങ്ങളോ പ്രതിക്ക് ബോധ്യമില്ലായിരിക്കണം. ജൂറിയാണ് ഒരാൾക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. മക്നോട്ടൻ റൂൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയിലെ ക്രിമിനൽ നിയമവ്യവസ്ഥയിലും മാനസികാസ്വാസ്ഥ്യമുള്ളവർക്ക് എക്സംഷൻ ഉള്ളത്. ഇനി വിവിധ കേസുകളിൽ ഇതെങ്ങനെയാണ് പ്രയോഗിക്കപ്പെടുന്നതെന്ന് നോക്കാം. കേസുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന നിയമവശം പറയാം. ഏതൊരു പ്രവൃത്തിയും കുറ്റകൃത്യമാകുന്നതിന് രണ്ട് ഘടകങ്ങൾ ആവശ്യമാണ്. ഒന്ന്, കുറ്റം ചെയ്യുന്ന പ്രവൃത്തി; രണ്ട്, അത് ചെയ്യാനുള്ള ഉദ്ദേശം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നു, കത്തിയെടുത്ത് കുത്തി കൊല്ലുന്നു നോക്കുക. മറ്റൊരാൾ വാഹനം ഓടിക്കവേ വേറൊരാളെ ഇടിക്കുകയും അയാൾ മരിക്കുകയും ചെയ്യുന്നു. രണ്ട് സംഭവങ്ങളിലും മരണം സംഭവിക്കുന്നുണ്ട്. രണ്ട് സംഭവങ്ങളിലും മരണത്തിന് കാരണക്കാരും ഉണ്ട്. പക്ഷെ രണ്ട് സംഭവങ്ങളിലെയും കാരണക്കാർക്ക് ഒരു ശിക്ഷയാണോ ലഭിക്കുക? ഒരിക്കലുമല്ല. ഒന്ന് കൊലപാതക കുറ്റമാണെങ്കിൽ രണ്ടാമത്തത് ആക്സിഡന്റ് കേസാണ്. അതായത്, ഒരു പ്രവൃത്തി ചെയ്യുന്നയാളുടെ ഉദ്ദേശം കുറ്റകൃത്യം ചെയ്യലാകുമ്പോഴാണ് കൂടുതൽ ഗൗരവകരമായ കുറ്റമാകുക എന്നർത്ഥം. അപ്പോൾ കുറ്റകൃത്യം ചെയ്യുന്നയാൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ബോധവാനല്ലെങ്കിൽ എങ്ങനെ ശിക്ഷിക്കും? അതുകൊണ്ടാണ് മക്നോട്ടൻ റൂളിന്റെ അടിസ്ഥാനത്തിൽ IPC 84 അനുസരിച്ച് മാനസികാസ്വാസ്ഥ്യമുള്ളവരെ കുറ്റകൃത്യങ്ങളുടെ ശിക്ഷയിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെയാണ്: മാനസികാസ്വാസ്ഥ്യം മൂലം ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് അറിവില്ലാതിരിക്കുകയോ ചെയ്യുന്നത് തെറ്റാണെന്നോ നിയമവിരുദ്ധമാണെന്നോ അറിയാതിരിക്കുകയാണെങ്കിൽ ആൾ ചെയ്യുന്നത് കുറ്റകൃത്യമാവില്ല. ഇനി ഇത് എങ്ങനെയാണ് കേസുകളിൽ ആപ്ലിക്കബിൾ ആകുക എന്ന് നോക്കാം. 1960s ബോംബെ നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ ധാരാളം കൊലപാതകങ്ങൾ നടക്കുന്നു. രാത്രിയിൽ തെരുവിൽ ഉറങ്ങുന്ന മനുഷ്യരായിരുന്നു ഇരകളിൽ അധികവും. തലക്കടിയേറ്റാണ് എല്ലാവരും കൊല്ലപ്പെടുന്നത്. ഒടുവിൽ പോലീസ് കൊലപാതകിയായ രമണം എന്നറിയപ്പെടുന്ന സിന്ധിയെ പിടികൂടുന്നു. താൻ 41 കൊലപാതകങ്ങൾ നടത്തിയതായി അയാൾ സമ്മതിക്കുന്നു. വിചാരണ കോടതി സിന്ധിയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. അപ്പീൽ നൽകാൻ സിന്ധി തയ്യാറാവുന്നില്ല. ഒടുവിൽ വധശിക്ഷ കൺഫേം ചെയ്യാനായി സെഷൻസ് കോടതി കേസ് ഹൈക്കോടതിക്ക് റഫർ ചെയ്യുന്നു. പ്രതിക്ക് വക്കീലില്ലാത്തതിനാൽ ഹൈക്കോടതി രണ്ട് മുതിർന്ന അഭിഭാഷകരെ അമിക്കസ് ക്യൂറിയായി നിയമിക്കുന്നു.
സിന്ധ്യയെ ജയിലിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്ത ഈ അഭിഭാഷകർ അയാൾക്ക് മാനസികമായ സ്ഥിരതയില്ലെന്ന് കോടതി അറിയിക്കുന്നു. ഇത് ഉറപ്പുവരുത്താനായി സൈക്കാട്രിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനും അഭിഭാഷകർ കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. ഈ ആവശ്യം അംഗീകരിച്ച കോടതി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് സിന്ധ്യയുടെ മാനസിക നില പഠിക്കാൻ നിർദ്ദേശം നൽകി. ബോർഡ് എത്തിച്ചേർന്ന കൺക്ലൂഷൻ ഇതായിരുന്നു: സിന്ധി പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന ഗൗരവകരമായ മാനസിക രോഗത്തിന് ഇരയാണ്. ശബ്ദങ്ങൾ കൊണ്ടുള്ള ഹാലൂസിനേഷൻ ഈ രോഗത്തിന്റെ ഭാഗമാണ്. സിന്ധി ആളുകളെ കൊല്ലുമ്പോൾ തനിക്ക് ലഭിക്കുന്ന ഹാലൂസിനേഷൻ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിലെ നിയമം തനിക്ക് ബാധകമല്ല എന്നയാൾ കരുതുന്നു. തനിക്ക് നിർദ്ദേശം ലഭിക്കുന്ന ലോകത്തിലെ നിയമമാണ് അന്തിമമെന്നയാൾ വിശ്വസിക്കുന്നു. രോഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഹൈക്കോടതി വധശിക്ഷ നടപ്പിലാക്കൽ മാറ്റിവെക്കുകയും സിന്ധ്യയെ ജയിലിൽ തന്നെ പാർപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് സിന്ധി എന്ന ഈ കേസിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെ വിധിന്യായം ശരിവെക്കുകയാണ് ഉണ്ടായത്. ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളുകൾ കൊലപാതകിയായി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കേസാണ് ശ്രീകാന്ത് ബോസ്ലെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസ്. ഈ കേസിലെ ഫാക്ട്സ് ഇങ്ങനെയാണ്: പോലീസ് കോൺസ്റ്റബിളായ ശ്രീകാന്ത് ബോസ്ലെയുടെയും ഭാര്യ സുരേഖയുടെയും വിവാഹം നടക്കുന്നത് 1987. കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 1994 ഏപ്രിൽ 24. സംഭവം നടക്കുമ്പോൾ ഇരുവരും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അവരുടെ മകളോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. സംഭവ ദിവസം ശ്രീകാന്തും ഭാര്യ സുരേഖയുമായി വഴക്കുണ്ടാകുന്നുണ്ട്. അതിനുശേഷം തുണി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്ന സുരേഖയെ ശ്രീകാന്ത് അരകല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു. ശ്രീകാന്തിനെതിരെ പോലീസ് കൊലപാതക കുറ്റം ചാർജ് ചെയ്യുന്നു. വിചാരണ കോടതി ശ്രീകാന്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു. ഹൈക്കോടതിയും ഈ ശിക്ഷ ശരിവെക്കുന്നു. ഇതിനെതിരെയാണ് ശ്രീകാന്ത് അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. മാനസികാസ്വാസ്ഥ്യം തന്നെയാണ് ശ്രീകാന്തിന്റെ അഭിഭാഷകൻ ഉയർത്തിയ ഡിഫൻസ്. സർക്കാർ അഭിഭാഷകൻ സാക്ഷിമൊഴികളെ മുൻനിർത്തി ഭാര്യയുമായുള്ള വഴക്കിലുള്ള കോപത്തിലാണ് അവരെ ശ്രീകാന്ത് വധിച്ചതെന്നാണ് വാദിച്ചത്. അയാൾ സ്ഥിരമായി മദ്യപിക്കുന്നതിനും ഭാര്യയെ മർദ്ദിക്കുന്നതിനും സാക്ഷികളുണ്ടായിരുന്നു. എന്നാൽ തെളിവുകൾ മറിച്ചായിരുന്നു. ശ്രീകാന്തിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ അനുസരിച്ച് അയാൾ സ്കിസോഫ്രീനിയ എന്ന മാനസിക രോഗത്തിന്റെ ഇരയായിരുന്നു. 1993 ഒരു സർക്കാർ മാനസിക ആശുപത്രിയിൽ അയാൾ പ്രവേശിപ്പിക്കപ്പെടുന്നുണ്ട്. അയാളെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി അനുസരിച്ച് ശ്രീകാന്തിന് സംശയരോഗവും ഡിലൂഷനും ഉണ്ടായിരുന്നു. അയാളുടെ അച്ഛനും മാനസികരോഗം ഉണ്ടായിരുന്നു. സ്കിസോഫ്രീനിയ എന്നാൽ സംശയങ്ങളിൽ നിന്ന് തുടങ്ങി പടിപടിയായി ശബ്ദങ്ങളൊക്കെ ഡിലൂഷനായി കേട്ടു തുടങ്ങുന്ന രോഗാവസ്ഥയാണ്. താൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്നും തന്നെ വധിക്കാൻ ആളുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഈ രോഗമുള്ളവർ കരുതാറുണ്ട്. കാരണങ്ങൾ മുഴുവനായി കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഫാമിലി ഹിസ്റ്ററിയിൽ ഇത്തരം രോഗങ്ങളുള്ളത് രോഗം വരാനുള്ള ഒരു സാധ്യതയെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ പാരാമീറ്റേഴ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്ന കേസാണ് ശ്രീകാന്തിൻ്റെതെന്ന് വിലയിരുത്തി സുപ്രീം കോടതി അയാളെ കുറ്റമുക്തനാക്കുകയാണ് ഉണ്ടായത്. ഈ കേസുകൾ കേൾക്കുമ്പോൾ തോന്നാവുന്ന ഒരു സംശയമുണ്ട്: എല്ലാ തരം മാനസിക അസ്വസ്ഥതകൾക്കും ക്രിമിനൽ കുറ്റങ്ങളുടെ ശിക്ഷയിൽ നിന്ന് എക്സംഷൻ ലഭിക്കുമോ എന്നതാണ്. മാനസികാരോഗ്യത്തെക്കുറിച്ച് വലിയ രീതിയിൽ അവയർനെസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഡിപ്രഷൻ എന്നൊക്കെ ആളുകൾ തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ എക്സംഷൻ ലഭിക്കുമോ എന്ന സംശയം സ്വാഭാവികമാണ്. ഇതിനുള്ള വ്യക്തമായ മറുപടി തൂഫാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് എന്ന കേസിൽ മധ്യപ്രദേശ് ഹൈക്കോടതി നൽകുന്നുണ്ട്. കേസിനാസ്പദമായ സംഭവം ഇങ്ങനെയാണ്: 2016 മാർച്ച് 26 അൻഗുരിഭായ് എന്ന സ്ത്രീ തന്റെ വീടിന് മുമ്പിൽ അയൽക്കാരനായ തൂഫാൻ എപ്പോഴും വന്നിരിക്കുന്നതിനെ കുറിച്ച് പരാതി പറയുന്നു. വല്ലവരുടെയും വീടിന് മുമ്പിൽ എന്തിനാണ് ചെന്നിരിക്കുന്നതെന്ന് പിതാവ് ഭോജാറാം തൂഫാനോട് ചോദിക്കുന്നു. ഇത് കേട്ട് തൂഫാൻ ക്ഷുഭിതനാകുകയും അമ്മ ഫുലിയാബായിയെ ലാത്തി കൊണ്ട് തലക്കടിക്കുകയും ചെയ്യുന്നു. ഇത് തടയാൻ ശ്രമിച്ച പിതാവ് ഭോജാറാമിനും മർദ്ദനമേൽക്കുന്നു. ഇത് കണ്ട് ഭയന്ന് തൂഫാന്റെ ഭാര്യ ആശ ഭോജാറാമിനെ വീടിനകത്തേക്ക് വിളിക്കുകയും വാതിലടക്കുകയും ചെയ്യുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തൂഫാൻ പുറത്തേക്ക് പോകുന്നു. വീടിന് പുറത്ത് വന്ന ഭോജാറാം കാണുന്നത് മരിച്ചു കിടക്കുന്ന തന്റെ ഭാര്യ ഫുലിയാബായിയാണ്. തൂഫാൻ നടത്തിയ മർദ്ദനത്തിലാണ് ഫുലിയാബായി കൊല്ലപ്പെട്ടതെന്ന് വ്യക്തം. ഭോജാറാം നൽകിയ പരാതിയിൽ തൂഫാനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കൊലപാതക കുറ്റം ചാർത്തുകയും ചെയ്യുന്നു. വിചാരണ കോടതി തൂഫാൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു. ഇതിനെതിരെ തൂഫാൻ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി പരിഗണിച്ചത്. അപ്പീലിൽ എവിടെയും തൂഫാന്റെ അഭിഭാഷകൻ അയാളുടെ മർദ്ദനമേറ്റല്ല ഫുലിയാബായി കൊല്ലപ്പെട്ടതെന്ന വാദം ഉയർത്തിയില്ല. മറിച്ച് തൂഫാൻ മാനസിക രോഗത്തിന് അടിമയായതിനാൽ IPC 84 എക്സംഷൻ അവകാശമുണ്ട് എന്നായിരുന്നു വാദം. മധ്യപ്രദേശ് ഹൈക്കോടതി ഈ കേസിൽ മാനസിക രോഗങ്ങളുടെ സങ്കീർണതയെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട്. കോടതി പറഞ്ഞത് ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിൽ എവിടെയും മാനസിക രോഗത്തിന് കൃത്യമായ ഡെഫിനിഷൻ ഇല്ല എന്നായിരുന്നു. മാനസിക രോഗങ്ങൾ അനവധിയാണ്. അതുകൊണ്ട് മെഡിക്കലായുള്ള മുഴുവൻ മാനസിക പ്രശ്നങ്ങൾക്കും ക്രിമിനൽ നിയമത്തിൽ എക്സംഷൻ നൽകാനാവില്ല. മറിച്ച് നിയമപരമായ മാനസിക രോഗത്തിന് മാത്രമേ കുറ്റകൃത്യങ്ങളുടെ ശിക്ഷയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കൂ. നിയമപരമായ മാനസിക രോഗമെന്നാൽ കുറ്റം ചെയ്യുന്ന സമയത്ത് മുഴുവൻ വിശകലന ശേഷി ഇല്ലാതിരിക്കലാണ്. ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നോ ചെയ്യുന്നത് തെറ്റാണെന്നോ നിയമവിരുദ്ധമാണെന്നോ ഉള്ള തിരിച്ചറിവ് ഉണ്ടാകാതിരിക്കലാണ്. കുറ്റകൃത്യം ചെയ്യുന്ന സമയത്തും അതിനടുത്തുള്ള സമയത്തുമുള്ള ഒരാളുടെ പ്രവൃത്തിയിൽ നിന്ന് ഇത് മനസ്സിലാക്കാം. തൂഫാനിലേക്ക് വന്നാൽ അയാൾ അമ്മ ഫുലിയാബായിയെ തലക്കടിച്ചതിന് ശേഷം സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അയാളെ പിറ്റേന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പോലീസ് പിടികൂടുന്നത്. അതായത് താൻ ചെയ്തത് കുറ്റകൃത്യമാണെന്ന് മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അയാൾ. മാത്രമല്ല അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴോ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോഴോ യാതൊരു മാനസികാസ്വാസ്ഥ്യവും തൂഫാൻ പ്രകടിപ്പിക്കുന്നില്ല. വിചാരണ ഘട്ടത്തിലുണ്ടായ മാനസിക പ്രശ്നത്തിൽ നിന്ന് അയാൾ പെട്ടെന്ന് മോചിതനാകുന്നുമുണ്ട്. അതായത് ഒരു ഘട്ടത്തിലും മുഴുവനായി റീസണിംഗ് പവർ നഷ്ടപ്പെട്ട ഒരു രോഗിയല്ല തൂഫാൻ. അയാൾ നിയമപരമായി മാനസിക രോഗിയല്ല എന്നർത്ഥം. അതുകൊണ്ട് വിചാരണ കോടതി വിധിച്ച ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. ഡാനിയൽ മക്നോട്ടന്റെ കേസിൽ നിന്ന് ഇക്കാലത്തെ കേസുകളിലേക്ക് എത്തുമ്പോൾ മാറ്റം വ്യക്തമാണ്.
മാനസിക രോഗമെന്നത് കുറെ കൂടി വേഗമായ ഒരു ഏരിയയാണെന്ന തിരിച്ചറിവ് കോടതികൾക്കുണ്ടാകുന്നുണ്ട്. എല്ലാത്തരം അബ്നോർമാലിറ്റികൾക്കും ടോക്സിസിറ്റിക്കും മാനസിക രോഗം എന്ന കാറ്റഗറിയിൽ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത രോഗിയെ ശിക്ഷിക്കുന്നതിലും അർത്ഥമില്ല. കാരണം തന്നെ ശിക്ഷിച്ചതാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയെങ്കിലും കുറ്റവാളിക്ക് ഉണ്ടാവണമെന്ന്.